नमस्कार प्रिय कुटिकले एंडि क्लास पढ़ी डिविशन हरण मल्टिप्लिकेशन गुणनम बच्च प्रवर्त नुले इन वर पाठभाग हरण डिविशन बच्च प्रवर्त नोयर मल्टिप्लिकेशन टेबि गुणन पट्टिक वीडूमी चल नोक मरनपय वी पढ़ इन नमुक इन पाठभाग कड़ो एल बोर्ड नोकिकेस्ट कोर्ड नमक वाई नोक अमल बोट सिक्स नोटबुक ऑफ दि सें प्रईस अमल कड़ी आर नोटपुस्तक वाग्चु एलरे वे 100 rupee note and the shopkeeper gave him 4 rupees back. 100 rupees kodutappol kadakkaran 4 rupees tirichu koduthu. What is the price of a notebook? Oru notebookinte vila ethrayanu? Ellavarum aa question onno rendo pravasham vaayichonu manasilakkike. अमल वांगिया नोटपुस्तक अमल वांगोटपुस्तक अमल आद्यम कच्चवडक्कारन 100 രൂപ കൊടുത്തു ആറ് നോട്ട് പുസ്തകങ്ങൾക്ക് കൂടി 100 റുപ്പീസ് കൊടുത്തു അല്ലേ അപ്പോൾ കച്ചവടക്കാരൻ എന്താണ് ചെയ്തത് അമലിനെ 4 റുപ്പീസ് തിരിച്ചു കൊടുത്തു 4 രൂപ തിരികെ കൊടുത്തു എന്തായിരിക്കും ഇതിനു കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആറ് നോട്ട് പുസ്തകങ്ങൾക്ക് 100 രൂപ വിലയില്ല नूरी हंड्रड्ड माइनस फोर ईक्वल टू एत्र मन कणकू ले नयटी सिक्स मन कणकू क्या नोटबुक नोकिया मे अगर नमुक सिक्स नोटबुक प्राइस किटी आर नोटपुस्तक विल तुण्णूट आर नोटपुस्तक विल आना नमुक कोटपुस्तक विल कौन अल आर नोटपुस्तक 96 रुपीस आनेंगिल ओरे नोट पुस्तकत्तिन्टे विल एंगने किट्टुम तोण्णूट्टारिने आर तुल्य भागंगलाक्कणम नमुक्किदोन्न स्टेप एझुति चेय्तालो वळि एझुति चेय्तु नोक्कियालो आद्यम नमुक आद्य स्टेप आोटपुस्तक आगे विल एत्र प्राइस ऑफ सिक्स नोटबुक्स हंड्रड्ड माइनस फोर हंड्रड फोर माइनस नूरी ना कुछ तुण्णूट रूप नयी सिक्स इन अड़ स्टेप आर नोटपुस्तक विल ऑफ सिक्स नोटबुक्स इन कंपिड़े और नोटपुस्तक विल
പ്രൈസ് ഓഫ് 1 നോട്ട്ബുക്ക് നമുക്ക് ചെയ്തു തുടങ്ങിയാലോ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ആറ് നോട്ട്ബുക്കിന്റെ വില 96 റുപ്പീസ് ആണ് 96 രൂപയാണ് ഒരു നോട്ട്ബുക്കിന്റെ വില കിട്ടാൻ എന്ത് ചെയ്യണം 96 നെ 6 തുല്യ ഭാഗങ്ങളാക്കണം അതായത് 96 നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാലോ 96 ഡിവൈഡഡ് 6 നമുക്ക് ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാൻ അറിയാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് 4 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ആദ്യം എന്താണ് ചെയ്യേണ്ടത് 9 ൽ എത്ര 6 ഉണ്ടെന്ന് നോക്കുക 9 ൽ എത്ര 6 കൾ ഉണ്ടെന്ന് നോക്കുക അല്ലേ 9 ൽ എത്ര 6 ഉണ്ട് 1 * 6 6 2 * 6 12 ആയതുകൊണ്ട് 9 ൽ ഒരു 6 ആണുള്ളത് ആ 1 9 ന്റെ മുകളിലായിട്ട് എഴുതി അല്ലേ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ 1 ഉം 6 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഗുണിക്കണം 1 * 6 എത്ര വരും 6 ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് 9 ൽ നിന്ന് 6 മൈനസ് ചെയ്യണം കുറയ്ക്കണം 9 ൽ നിന്ന് 6 കുറച്ചാൽ എത്ര വരും 3 3 ഇനി അടുത്തതായി ഡിവൈഡ് ചെയ്യാൻ ഹരിക്കാൻ ഏതാ ഇറക്കി എഴുതേണ്ടത് 6 ഇറക്കി എഴുതണം അല്ലേ അപ്പോൾ നമുക്ക് ഏതാ നമ്പർ കിട്ടിയത് സംഖ്യ കിട്ടിയത് ഏതാണ് 36 36 ഇനി എന്താണ് ചെയ്യേണ്ടത് 36 നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഹരിക്കണം 36 ൽ എത്ര 6 ഉണ്ട് 6 ന്റെ ടേബിൾ ഒന്ന് ചെറിയ നോക്കിക്കേ എല്ലാവരും 1 * 6 6 2 * 6 12 3 * 6 18 4 * 6 24 5 * 6 30 6 * 6 36 അപ്പോൾ എത്ര പ്രാവശ്യം പോകും 6 36 ല് 36 ൽ എത്ര 6 ഉണ്ട് 6 6 ആറുകളുണ്ട് 36 ആയതുകൊണ്ട് എന്ത് ഇവിടെ എഴുതണം ഇവിടെ 6 എന്ന് എഴുതുക ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ 6 ഉം ഈ 6 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഗുണിക്കണം 6 * 6 36 ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് 36 ൽ നിന്ന് 36 സബ്ട്രാക്ട് ചെയ്യണം കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ എത്ര വന്നു 0 അങ്ങനെ നമ്മൾ 96 നെ 6 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു 96 ൽ എത്ര 6 ഉണ്ട് 16 ആയതുകൊണ്ട് ഒരു നോട്ട്ബുക്കിന്റെ വില നമുക്ക് കിട്ടി എത്രയാണ് 16 രൂപ 16 റുപ്പീസ് എല്ലാവർക്കും മനസ്സിലായില്ലേ ടീച്ചർ ഇവിടെ 20 സെന്റിമീറ്റർ 20 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിംഗ് ഒരു ചരട് ഉപയോഗിച്ച് ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നു ഒരു സമചതുരം ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാവരും ഇത് കണ്ടു കാണുമല്ലോ എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടതെന്നോ ഈ ചരടിന്റെ വശത്തിന്റെ നീളം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു വശത്തിന്റെ നീളം വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം കണ്ടുപിടിക്കണം എങ്ങനെ കിട്ടും സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ് സമചതുരത്തിന്റെ പ്രത്യേകത എന്താണ് എല്ലാ വശങ്ങളുടെയും നീളങ്ങൾ തുല്യമായിരിക്കും ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ എത്ര വശങ്ങളുണ്ട് സമചതുരത്തിന് 4 വശങ്ങളുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ ഒരു വശത്തിന്റെ നീളം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ലെങ്ത് ഓഫ് വൺ സൈഡ് ഒരു സൈഡിന്റെ നീളം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ആകെ നീളത്തെ ടോട്ടൽ ലെങ്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ എല്ലാവർക്കും മനസ്സിലായോ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ നമുക്ക് കിട്ടുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ 4 ന്റെ ടേബിൾ ഒന്ന് ചെല്ലി നോക്കിയാൽ മതി 20 ഡിവൈഡഡ് 4
ചരട് വെച്ച് വരച്ച രൂപമാണ് ബോർഡില് കാണിച്ചിരിക്കുന്നത്. ഓരോ വശത്തിന്റെ നീളം ഇവിടെ കണ്ടോ നിങ്ങള്? എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മൾക്ക്? 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. ഇവിടെയും 5 സെന്റിമീറ്റർ, ഇവിടെയും 5 സെന്റിമീറ്റർ, ഇവിടെയും 5 സെന്റിമീറ്റർ. 5 പ്ലസ് 5 പ്ലസ് 5 പ്ലസ് 5. 20 എന്ന് കിട്ടിയില്ലേ? 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 = 20. ചരടിന്റെ ആകെ നീളം നമുക്ക് കിട്ടി. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡിവിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ടീച്ചർ തരുന്നതാണ്. എല്ലാവരും പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. എല്ലാവർക്കും നന്ദി.